അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 12 വർഷത്തിലൊരിക്കൽ മാത്രം പോകുന്ന നീലക്കുറിഞ്ഞി കാണാനുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നടന്ന പകുതിയെത്തി ക്ഷീണിതരായിരിക്കുന്ന വഴികളെ കുറിച്ച് വഴികൾ പറയാമെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഏതൊരാളും ഒന്ന് വരേണ്ട ഒരു വഴിയാണ്. അത്രക്കും വളരെ മോശമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. വന്ന് പെട്ടു പോയോ അങ്ങോട്ട്, അങ്ങോട്ട് പോയ കടൽ, ഇങ്ങോട്ട് പോയ എവിടെ കാല് കുത്തണം അറിയില്ല. കാലുകൾ കാലുകൾ കൊടുക്കട്ടോ പോയേ, ഇത് വീടും ഇല്ല കുടിയും ഇല്ല. ഓക്കെ, താങ്ക് യു മിസ്റ്റർ വി സി. എന്താടാ ആ സമയത്ത് ഓടിങ്ങനെ വരാൻ പറ്റിയ സ്ഥലം? പക്ഷെ വീട്ടില്ല എന്ന് പറഞ്ഞു. ഇത് പ്രൈവറ്റ് ആയിരിക്കൂലേ അല്ലേ? പ്രൈവറ്റ് ആയിട്ട് എന്ത് കിട്ടോ? പ്രൈവറ്റ് ടിക്കറ്റ് വെച്ചിട്ടോ? അങ്ങനെ പറയില്ല, ഇത് വലിയൊരു സംഭവമാണ്. നോക്കിയോ ശരാക്ക് അങ്ങോട്ടേക്ക്. അവസാനം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ നീലക്കുറിഞ്ഞി ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. കുറേ നടക്കും, കുറേ റെസ്റ്റ് എടുക്കും, അങ്ങനെ അവസാനം ഞങ്ങൾ സ്ഥലത്തെത്തി.
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ അത് കാണണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായി. ഞങ്ങൾ അന്ന് പെട്ടെന്ന് അന്ന് തന്നെ ഇന്ന് തന്നെ ഉണ്ടായ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ വിട്ടു. ഭയങ്കര സന്തോഷമായി കണ്ടതിന് ശേഷം. അത്രയും കഷ്ടപ്പെട്ട് കയറിയതിൻ്റെ ശേഷം കണ്ട സംഭവമാണത്. ചിലപ്പം നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ കുറേയൊക്കെ ഇല്ലാതായിട്ടുണ്ടാവും. ഇത്രയൊക്കെ കണ്ടുള്ളൂ നമ്മൾ. അത്രയും റിസ്ക് എടുത്താണ് നമ്മൾ കയറി അതിൻ്റെ വഴി. പ്രത്യേകിച്ച് മഴ പെയ്തുകൊണ്ട് ഫുള്ള് ചെളിയായിരുന്നു കയറുന്ന വഴിയിൽ. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഒരു മൂന്നും നാലും പ്രാവശ്യമായിട്ട് വീണിട്ടുണ്ട്. പിന്നെ വടി കുത്തിയും അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കയറി വന്നത് തന്നെ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ 12 വർഷങ്ങൾ കൂടുമ്പോൾ പോകുന്നൊരു സംഭവമല്ലേ. ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. പിന്നെ മേലെ നല്ല നല്ലൊരു വൈബായിരുന്നു. ഇനിയും 12 വർഷം കൂടുമ്പോൾ പൂക്കുന്ന പൂ പറിക്കാൻ നോക്കിയ വിവരം അറിയും. 2000 രൂപ ഫൈനാണ്. അപ്പോൾ അത് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുക ഞങ്ങൾ. അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയൊരു ബ്ലോക്ക് കണ്ടത്. 1 മണിക്കൂർ കൊടുത്തു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.